ഹലോ, ഇന്നൊരു ചീസി ഫജീറ്റ ചിക്കൻ മാക്കറോണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഫജീറ്റ ചിക്കൻ മാക്കറോണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം. നമ്മളൊരു ഫജീറ്റ ചിക്കൻ മസാല തയ്യാറാക്കിയിട്ടാണ് നമ്മൾ ഈ മക്കറോണി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാത്രത്തിൽ നമ്മൾ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു 2.5 കപ്പ് മക്കറോണിയാണ് ചേർക്കുന്നത്. ഏകദേശം 350 ഗ്രാം മക്കറോണി ഉണ്ടാവും. ചെറിയ എൽബോ ഷേപ്പിലുള്ള മക്കറോണിയാണ് നമ്മൾ ചേർക്കുന്നത്. അത് തന്നെ ഒരു 7-8 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. കൂടുതൽ സമയം നമ്മൾ വേവിച്ചാൽ മക്കറോണിയൊക്കെ ആകെ ഉടഞ്ഞു പോവും. അപ്പോൾ നമുക്ക് 7 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് അരിപ്പയിലേക്ക് മാറ്റാം. നമ്മൾ ഈ മക്കറോണി വേവിച്ച വെള്ളവും നമ്മൾ ഒരു കപ്പ് മാറ്റി വെക്കുന്നുണ്ട്. അത് ആവശ്യം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ കുറച്ച് പൈപ്പിലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് മക്കറോണി ഇങ്ങനെ ചെയ്യുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. ഇത് മക്കറോണി വേവിച്ച വെള്ളം ഞാനൊരു ചെറിയ കപ്പ് മാറ്റി വെച്ചതാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളൊരു 350 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും, 1/2 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മളിത് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കണം. ശേഷം ഒരു പാനിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഫജീറ്റ ചിക്കൻ മസാലയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ബോൺലെസ് പീസ് ആയതുകൊണ്ട് തന്നെ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 2 മീഡിയം സൈസിലുള്ള ഉള്ളി നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളിയൊക്കെ കൂടുതൽ വാടി വരികയൊന്നും വേണ്ട. നമ്മൾ ഫജീറ്റ ചിക്കൻ മസാലയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കുക. 1 ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എൻ്റെ 2 മീഡിയം സൈസിലുള്ള തക്കാളി, അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 120 ml ഫ്രഷ് ക്രീം നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി വേവിച്ച് മാറ്റി വെച്ച മക്കറോണി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം.
ഏകദേശം ഒരു 350 ഗ്രാം മക്രോണിയാണ് ഉള്ളത്. അഥവാ നിങ്ങൾ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒരു 500 ഗ്രാം മക്രോണി വരെ നമുക്ക് ഈ മസാലയിൽ ഉണ്ടാക്കിയെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 350 ഗ്രാം മക്രോണിയാണ് ചേർത്തിട്ടുള്ളൂ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് ഏത് ചീസാണുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ക്രീം ചീസ് ഉണ്ടെങ്കിൽ ക്രീം ചീസ് ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂണ് ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. മസാലയൊക്കെ മക്രോണിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് നമുക്കിത് ചൂടോട് കൂടി തന്നെ സേർവ് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് നല്ല കുറച്ച് സമയം വെക്കുമ്പോൾ ഇത് കുറച്ച് തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മക്രോണി വേവിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട. 1-2 ടേബിൾ സ്പൂണ് വെള്ളം നോക്കിയിട്ട് എത്രയാണ് ആവശ്യം അത് ഒഴിച്ചിട്ട് നമുക്കിത് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചീസി ഫജീറ്റ ചിക്കൻ മക്രോണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.